ആരാ? യോഹന്നാൻ ഒഴിച്ച് യോഹന്നാൻ കൊല്ലാൻ നോക്കി, തിളച്ച എണ്ണയിലിട്ട് മുക്കി കൊല്ലാൻ നോക്കി, പക്ഷെ ആ തിളച്ച എണ്ണയിൽ അവന് മരിച്ചില്ല. പിന്നെ അവസാനം എന്ത് ചെയ്തു? അവനെ നാട് കിടത്തി. ബാക്കി എല്ലാവരും എന്തായി തീർന്നു? ഇവരെല്ലാം എന്ത് കഷ്ടം സഹിച്ചല്ലേ, തലമുറ കടന്നു കർത്താവിന് വേണ്ടി. ഏ, അതിലൊരു ശിഷ്യന്റെ ആഗ്രഹമായിരുന്നു, ആ എന്നെ കൊല്ലും, ഞാൻ രക്തസാക്ഷി ആകുകയാണെങ്കിൽ എനിക്ക് മരിക്കേണ്ടത് എങ്ങനെയാണ്? എന്നെ തലകീഴായിട്ട് ക്രൂശിക്കണം. എന്താ അവൻ ആഗ്രഹിച്ചത്? എന്റെ പിതാവിന്റെ പാദത്തെ ചുംബിച്ച് മരിക്കണം. ഇവർക്ക് ഇത്രയൊക്കെ ജീവിച്ചെങ്കിൽ അവസാനം ഇവർക്കൊക്കെ എന്തായിരുന്നു? നമ്മൾ ചിന്തിക്കുന്നത് കർത്താവ് ഞാൻ ജീവിക്കുന്നു, കർത്താവിനോട് നിൽക്കുന്നു, അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്, എനിക്ക് നല്ലൊരു അന്ത്യം, നല്ല എന്ന് വെച്ച് നല്ല അന്ത്യം എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? ഏ, ഒരു വേദനയെ അറിയാതെ ഉറക്കത്തിൽ അങ്ങ് പോണം. അതാ നമ്മള് ഇത് നമ്മൾ പാടും, യാത്ര ചെയ്യും ഞാൻ ക്രൂശയെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ. ആ പ്രീസനാണ്. പക്ഷെ രക്തസാക്ഷി ആകുന്ന കാര്യം വരുമ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോ? പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ശരീരം പോലും തന്ന് യാഗമായ ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യണം. അത്ര ഡെഡിക്കേറ്റഡ് ആയ മനുഷ്യരൊക്കെ എങ്ങനെ അവസാനം മരിച്ചത്? രക്തസാക്ഷികളായി ദൈവസഭയ്ക്ക് വേണ്ടി അവർ യാഗമായി തന്നു. ഇതൊക്കെ ഓർക്കുമ്പോൾ ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് എന്തോ ബുദ്ധിമുട്ടാണ് പ്രിയമുള്ളവരെ വന്നത്. പ്രൈസ് അല്ലാഹ്. നമ്മൾ പീഡനം വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക അല്ലേ, ശോധനകൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പലപ്പോഴും. പക്ഷെ ഇവരാരും കർത്താവെ പീഡ തരരുതെന്ന് പ്രാർത്ഥിച്ചില്ല. പൗലോസ് ഈ ലേഖനം എഴുതുന്നത് എവിടെ കിടന്നോണ്ടാ? കാരാഗ്രഹത്തില് കിടന്നോണ്ടാ. ആരോ ബൈബിളിന് രസിപ്പെട്ടു ആരാ? ആണോ? ഓക്കെ, ഞാൻ വെച്ചിന് പ്രാവശ്യം നിർത്താനുള്ള സമയം 7 മണിയായി. ആ രസിപ്പെട്ടതാണ്. ദൈവത്തിന് സ്തോത്രം. രണ്ട് കാര്യം കൂടെ പറഞ്ഞാൽ നിർത്താം. ഇത് എപ്പോഴും ഇനി ബാക്കി എപ്പോഴും പ്രസംഗിക്കാൻ പറ്റത്തില്ല, ഒത്തിരി കാര്യങ്ങളുണ്ട് ഇവിടെ പൗലോസ് ഓരോ പറഞ്ഞ. സോറി, അടുത്തതായിട്ട് പൗലോസ് പറയുകയാണ്, 2 അധ്യായത്തിന് 28 വാക്യം പറയുന്നത് എങ്ങനെ? 2 അധ്യായം ആകിയാൽ നിങ്ങൾ അവനെ വീണ്ടും കണ്ട്, ആ മതി മതി, വീണ്ടും കണ്ട് സന്തോഷിക്കാൻ. ആരെ പറ്റിയാ പറയുന്നേ? കർത്താവിനെ കണ്ട് സന്തോഷിക്കുന്ന കാര്യത്തെ പറ്റിയാണോ? കർത്താവിനെ അവൻ ആയിരിക്കും പോലെ കാണുന്നതിനെ പറ്റിയാണോ പറയുന്നേ? അല്ല, പിന്നെ ആരെയാ? അവരുടെ ദൂതനായിരുന്ന ആ കൂട്ടുവേലക്കാരൻ. അതിന്റെ സോറി, അതൊന്നുകൂടെ ക്ലിയർ ആണോ? 19 വായിച്ചാട്ടെ. ആ ഇവിടെ തിമോത്യോസിനെ പറ്റി അല്ല പറഞ്ഞെങ്കിലും ആ തിമോത്യോസിന്റെ കാര്യം കൂടി ഇതിനോട് ചേർത്തൊക്കെ പൗലോസ് പറയുകയാണ്, തിമോത്യോസിനെ നിങ്ങളുടെ അടുക്കലോട്ട് അയക്കാൻ ഞാൻ അങ്ങ് അത്രയും അങ്ങ് ആശിക്കുന്നു. അടുത്തത്, എനിക്ക് മറ്റാരുമില്ല, തിമോത്യോസിനെ പോലെ എനിക്ക് വിശ്വസിക്കാൻ കൊള്ളുന്ന, നിങ്ങളെ ഉള്ളതുപോലെ എന്നെ അറിയിപ്പാൻ കഴിയുന്ന, എന്റെ കൂട്ടുവേലക്കാരനായിരിക്കുന്ന തിമോത്യോസിനെ പോലെ മറ്റാരും എനിക്ക് ഇല്ല. അടുത്തത്, ബാക്കി എല്ലാരും എന്താ ചെയ്യുന്നത്? യേശുക്രിസ്തുവിന്റെ കാര്യമൊന്നുമല്ല അവർക്ക് വിഷയം, അവർക്കൊക്കെ ആ പ്രൈസലാണ്. അതൊരു വലിയ ഒരു ചിന്തയാണ് കേട്ടോ. ഇപ്പോഴും ആ ഒരു ആശയമാണ് മനുഷ്യരുടെ നടുക്കില് ഉള്ളത്. അവർക്കൊന്നും യേശുക്രിസ്തുവിന്റെ കാര്യമൊന്നുമല്ല അവർക്ക് വിഷയം. അവർക്ക് വൈകിട്ട് പായ്ക്കാൻ സമയം പോകുന്നതും ഇന്ത്യൻ കടയിൽ പോകുന്നതും വൈകിട്ട് തുണി ഉണക്കുന്നതും ഇനിയിപ്പം വൈകിട്ട് ജോലിക്ക് 9 മണിക്ക് പോകണം, അതുകൊണ്ട് 8 മണിക്ക് ആഹാരം എനിക്ക് കഴിക്കണം എന്നുള്ളതും ഇനിയും രാവിലെ മൊത്തം ഫ്രീ ആണെങ്കിലും ഉറങ്ങിയില്ലെങ്കിലും രാത്രി നൈറ്റ് ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് വരാതിരിക്കുന്നതും രാവിലെ മൊത്തം സമയമുണ്ട് പക്ഷെ അന്നേരം ഒന്നും ഉറങ്ങണ്ട അല്ലേ. 10 മണിക്ക് ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് വൈകിട്ടത്തെ 2 മണിക്കൂറത്തെ ആ പ്രാർത്ഥന തുടങ്ങിയത് നിങ്ങളുടെ പ്രൈസ് അല്ലോ. രാത്രി 10 മണിക്കാ ജോലി, പ്രാർത്ഥന 3 മണിക്കാ? രാവിലെ 7 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ സമയം ഉണ്ടായിട്ടും ഉറങ്ങിയില്ല. ഈ 2 മണിക്കൂർ എന്ത് വേണം? റെസ്റ്റ് എടുക്കണം. എന്താ 10 മണിക്ക്? കഴിഞ്ഞ പ്രാവശ്യങ്ങൾ ഒരാൾ പറഞ്ഞതിന്റെ കൂട്ട് അടുത്ത ജന്മത്തിൽ പട്ടിയാവെന്ന് വെച്ചോണ്ട് ഇപ്പോഴേ നിങ്ങള്
ഇപ്പോഴാ നിങ്ങള് വിഷമിക്കേണ്ട കാര്യമില്ല. പത്ത് മണിക്കത്തെ കാര്യം, പക്ഷെ നമ്മള് ഞാൻ ഈ ഒത്തിരി പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി എന്നോട് പിണക്കം തോന്നും, അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പോട്ടെ, ഞാൻ പലപ്പോഴും ഞാൻ ഇവിടുന്ന് ചെന്ന് വീട്ടിൽ കർത്താവ് എൻ്റെ കുഞ്ഞുങ്ങളെ അല്ല എൻ്റെ കുഞ്ഞാടുകളെ ആരെയും വിഷമിപ്പിക്കരുത്, എൻ്റെ വാക്കുകൊണ്ട് വിഷമിപ്പിക്കരുത്, ഇനിയും ഞാൻ ഇങ്ങനെ ഒന്നും പറയത്തില്ല എന്ന് ഞാൻ പലപ്പോഴും തീരുമാനിച്ചാണ്. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ വീണ്ടും ഒന്ന് വരും സ്വാതന്ത്ര്യം. ഇനി ഞാൻ എന്നെ തന്നെ അങ്ങ് കണ്ട്രോൾ ചെയ്യാൻ, ആര് വന്നാലും അത് ഒന്നും പറയരുതെന്ന് ചിന്തിച്ചോണ്ട് ഞാനിപ്പോൾ പോകുന്നത്. പക്ഷെ എന്നാലും ഇവിടെ പറയും, ഇത് വന്നപ്പോൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ പൗലോസ് പറയണ്ട, എനിക്ക് തിമോത്തിയോസിനല്ല വേറെ ആരും വിശ്വാസമല്ല, കാരണം ഇവന്മാരെല്ലാം എന്താ സ്വന്തം കാര്യം. നിങ്ങളെടുക്കെ വന്ന് നിങ്ങളെ ഉള്ളതുപോലെ നിങ്ങളുടെ കാര്യങ്ങളെ അറിഞ്ഞ് എന്നെ അറിയിപ്പാൻ കൊള്ളാവുന്ന മറ്റൊരുത്തരുമില്ല. ഞാൻ ഒത്തിരി പേര് എന്റെ വിശ്വാസ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ തിമോത്തിയോസ് എന്ന മനുഷ്യനെ പോലെ അവനെയാണ് എനിക്ക് നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കാൻ. അപ്പൊ ഇന്നത്തെ വിഷയം അല്ലാതെ അന്നും ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതോർക്കുമ്പോൾ എനിക്കൊരു ആശ്വാസം. പ്രൈസ് ദ ലോർഡ്. ഞാൻ വിചാരിച്ചു ഇവിടെ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലെ വിഷയം ഇല്ല, ഇത് പണ്ട് തൊട്ട് സഭ തുടങ്ങിയ കാലം തൊട്ടേ ഉള്ള വിഷയം. എന്താ സ്വന്തം കാര്യം മാത്രം. ദൈവത്തിന് സ്തോത്രം. അതിന് താഴ്ത്തു വായിച്ചാട്ടെ, താഴ്ത്തു വായിച്ചു. അവനോ മകൻ അപ്പന് ചെയ്യുന്നത് പോലെ അവനപ്പനും മകനും ആണോ? അല്ല, പിന്നെ എങ്ങനെയാ? അവൻ അപ്പനും മകനും ഒന്നുമല്ല, പക്ഷെ അവൻ ചെയ്യുന്നതൊക്കെ എങ്ങനെയാ? ഒരു മകൻ അപ്പന് ചെയ്യുന്ന പോലെ എനിക്ക് ചെയ്യുന്നേ. ഓ, ഇങ്ങനെ നമ്മളെ ആരെങ്കിലും ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടോ പ്രിയമുള്ളവരെ? സ്വന്തം ഭാര്യ ഭർത്താവിനെ പോലും ഇത്രയും വിശ്വസിക്കത്തില്ല. പിന്നെ അടുത്തടുത്ത് രണ്ട് വിശ്വാസികൾ തന്നു. എന്നെ പറയാ, അവൻ എനിക്ക് എന്ത് ചെയ്താലും ഒരു മകൻ അപ്പന് ചെയ്യുന്ന പോലെ അവൻ എനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്, എന്റെ കൂടെ നിന്നിട്ടുള്ളത്. ഇതാ കൂട്ടായ്മയുടെ ആ വലങ്കരം എന്നൊക്കെ പറയുന്നത് കേട്ടോ. പ്രൈസ് ദ ലോർഡ്. രാത്രി ദൈവമക്കളെ, നമ്മൾ ആരും ആയിക്കോട്ടെ, നമ്മൾ ഏത് പശ്ചാത്തലത്തിൽ വന്നവരായിക്കൊള്ളട്ടെ, എറണാകുളംകാരോ കൊല്ലംകാരോ തിരുവനന്തപുരംകാരോ കറുത്തവരോ വെളുത്തവരോ എന്തും ആയിക്കട്ടെ, പക്ഷെ വിശ്വാസത്തിൽ വന്നാൽ നമ്മളുള്ള ബന്ധം അങ്ങനെ ആയിരിക്കണം. നിങ്ങൾ മറ്റു സഭയിൽ പോയി ഇത്രയും എന്ന് സ്വന്തം സഭയിലുള്ള നമ്മൾ തമ്മിലുള്ള ബന്ധമെങ്കിലും ഇങ്ങനെ ആയിരിക്കണം. പ്രൈസ് ദ ലോർഡ്. ഒരാൾക്ക് വേണ്ടി ഒരാൾ ചെയ്യുന്നത് മോൻ അപ്പൻ മോൻ അപ്പന് വേണ്ടി ചെയ്യുന്നത് പോലെ. അടുത്തെന്താ വായിച്ചേട്ടാ, ആയിട്ട് വായിച്ചേട്ടെ. നിങ്ങൾ അറിയുന്നു, അത് അത് അവന് മാത്രം അനുഭവിച്ചാൽ നിങ്ങൾക്ക് എല്ലാം അത് പരസ്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അടുത്തത്, ഞാൻ അവനെ അയക്കാൻ ആശിക്കുന്നു. എന്നാൽ എന്റെ സഹോദരനും കൂട്ടുവേലക്കാരനുമായ നിങ്ങളുടെ ദൂതൻ, നിങ്ങളുടെ പാസ്റ്റർ ആയിരുന്ന നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യമെന്ന് എനിക്ക് തോന്നി. അവൻ നിങ്ങളെ എല്ലാം കാണാൻ വാഞ്ചിച്ച ഒരു മനുഷ്യനാണ്. അവൻ ദീനമായി കിടന്നത് നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് വലിയ എന്ന് പറഞ്ഞാൽ അവരുടെ പാസ്റ്റർ ആയിരുന്ന ആ മനുഷ്യൻ നേരത്തെ അവന് വയ്യാതെ കിടന്ന് ദീനമായി മരണത്തോളം മല്ലടിച്ചു എന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാം എന്തുണ്ടായി? അത്ര ബന്ധം അവർ അവരുടെ അടുക്ക വന്നിട്ടുള്ളവരെല്ലാം അവർ സ്നേഹിച്ചിട്ടുണ്ട്. പൗലോസിനെ മാത്രമല്ല എപ്പഫ്രദീസോസിനെയും അവർ സ്നേഹിച്ചു. അവരുടെ ദൂതനെ, നമ്മുടെ ദൂതൻ എന്ന് പറയുമ്പോൾ അവരുടെ ദൂതൻ അവരുടെ പാസ്റ്ററാണ്. നമുക്കറിയാം വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ദൂതനാണ് ദൂതൻ എന്ന്. അവരുടെ ഓരോരുത്തരെയും ഓരോ സഭയ്ക്കും ദൂതനുണ്ട്, അവരുടെ പാസ്റ്റേഴ്സ്. അപ്പൊ അവന് നിങ്ങളുടെ അടുക്കിലോട്ട് അയക്കാൻ ഞാൻ അങ്ങ് ആഗ്രഹിക്കുക. തിമോത്തിയോസിനെ അയക്കണമെന്ന് ആഗ്രഹിച്ച, പക്ഷെ എന്റെ കാര്യങ്ങളൊന്ന് അറിഞ്ഞിട്ട് ഞാൻ ആ എന്നെ പറ്റി ചിന്തിക്കുക, കാരണം ഞാൻ ഈ എത്ര ദിവസം കൂടി തടവിലുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇനി ഞാനൂടെ അങ്ങോട്ട് വരാനായിട്ട് ആഗ്രഹിക്കുക, പക്ഷെ ഞാൻ അതിനു മുൻപായിട്ട് നിങ്ങളെല്ലാവരും കാണണമെന്ന് ആഗ്രഹിച്ച നിങ്ങളുടെ ദൂതൻ ഈ മനുഷ്യനെ, എന്റെ സഹപഠനാണ്, എന്റെ ശുശ്രൂഷകനാണ്, എന്റെ കൂട്ടുവേലക്കാരനാണ്, അവനെ നിങ്ങളുടെ അടുക്കലോട്ട് അയക്കാൻ ആഗ്രഹിക്കും. കാരണം എന്താ, അവൻ മരിക്കാറായി എന്ന് കേട്ടപ്പോ നിങ്ങളെല്ലാം വളരെ വ്യസനിച്ചിരുന്നു. അടുത്തത്, എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു, അവനോട് മാത്രമല്ല എന്നോട് കാണാം. അവൻ മരിച്ചുപോയാൽ എനിക്ക് താങ്ങാൻ പറ്റത്തില്ല, അതുകൊണ്ട് എന്റെ സങ്കടവും ദൈവം കണ്ടു, അവന് മാത്രമല്ല കരുണ ചെയ്ത ദൈവം എന്നോടും. ആ ഒരു മനസ്സ് നോക്കിക്കോണം കേട്ടോ. അവൻ മരിക്കാൻ കിടക്കുമ്പോൾ അവന് സൗഖ്യം കൊടുത്തതിനുള്ള ഇതില്
ബുക്ക് എനിക്ക് പൗലോസ് പറയുകയാണ് എനിക്കുണ്ടായിരുന്നു, പക്ഷെ എനിക്കത് അതിൽ നിന്ന് ദൈവം കരുണ ചെയ്തു. എന്നാൽ മറ്റുള്ളവൻ മരിക്കാൻ കിടക്കുമ്പോൾ ഇവൻ അതിദുഃഖമാണ് പൗലോസിന്. പൗലോസിന്റെ മനസ്സ് നോക്കിക്കോണം. ഓ, ഇവൻ പണ്ടാരായിരുന്നു? കൊലയാളിയായിരുന്നില്ലേ? മറ്റുള്ളവരെ കൊന്നു കടന്നവനാ. പക്ഷെ ക്രിസ്തുവിലായപ്പോൾ അവൻ പുതിയ സൃഷ്ടിയായി. ദൈവത്തിന്റെ ആ കർത്താവിന്റെ ആ ഹൃദയം അവളിലേക്ക് ഇറങ്ങി വന്നു. ആ കർത്താവിന്റെ സ്നേഹം അവിടെ വന്ന ആ ഒരു മാറ്റം നമ്മൾ നോക്കിക്കോണം. ഇനി കൂട്ടുവേലക്കാരന് ഒരാപത്ത് വന്നപ്പോൾ ഇവര് വീട് അവന് കിടന്നുറങ്ങാൻ പറ്റാത്ത രീതിയിൽ ആ താങ്ങാൻ പറ്റാത്ത വിഷമ ഉള്ളിക്കൊണ്ട് നടന്ന ദൈവത്തോട് അവന് കരഞ്ഞു. പക്ഷെ അവന് മരണത്തിൽ നിന്ന് അവന് മാത്രമല്ല ദൈവപ്പെടുത്തൽ കൊടുത്തത്, അതിദുഃഖത്തിലായ ആയ എന്നെയും അവൻ എന്ത് ചെയ്തു? എന്നോട് കരുണ കാണിച്ചു. അടുത്തത് ആകയാൽ അവനെ നിങ്ങൾ വീണ്ടും കണ്ട് സന്തോഷിപ്പാൻ. അപ്പൊ അടുത്ത സന്തോഷം എന്താ പറഞ്ഞേക്കുന്നത്? നിങ്ങളുടെ നടുവിൽ കഴിഞ്ഞ കാലത്തിൽ ഉണ്ടായിരുന്ന ആ മനുഷ്യനെ വീണ്ടും നിങ്ങൾ കണ്ട് സന്തോഷിക്കണം. അതിനുവേണ്ടി ഞാൻ നിങ്ങളെ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് സന്തോഷം ഒത്തിരി ഉണ്ട് കേട്ടോ. ഫിലിപ്പിയ ലേഖനത്തിലെ സന്തോഷം വിവിധ സന്തോഷങ്ങളാണ്. ദൈവത്തോടുള്ള ബന്ധത്തിലും മനുഷ്യരോടുള്ള ബന്ധത്തിലും വിവിധ സന്തോഷങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഐക്യതയോടുള്ള ബന്ധത്തിലുള്ള സന്തോഷം, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. പ്രാർത്ഥിക്കുന്നതിൽ മറ്റുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിലുള്ള സന്തോഷം, അവരുടെ വിശ്വാസത്തിന്റെ ആ ഒരു അനുഭവം ഓർത്തുള്ളതായ സന്തോഷം, അവർക്ക് വേണ്ടി ജഡത്തിൽ വസിക്കുന്നതിന് വേണ്ടിയുള്ള സന്തോഷം, ഹല്ലേലൂയ, അവർ ഏക മനസ്സോടുകൂടെ ഇരിക്കേണ്ടതിനുള്ള സന്തോഷം, സോറി, അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു കൊണ്ട് ഇപ്പൊ പറയുകയാണ്. ഇവനെ, നിങ്ങളുടെ നടുവിൽ ഉണ്ടായിരുന്ന ആ പഴയ മനുഷ്യനെ വീണ്ടും നിങ്ങൾ കാണുന്നതിലുള്ള സന്തോഷം. കാരണം എന്താ? അവന് വേണ്ടി നിങ്ങൾ ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചതാ. അവന്റെ ജീവനോടെ കാണുമ്പോ എത്ര സന്തോഷമായിരിക്കും അല്ലേ? പ്രൈസ് ലോർഡ്. ഇന്നത്തെ സമയമാണെ പറഞ്ഞാ വരുന്നുണ്ട്. ഇവൻ ഇത്രയും നല്ലതാണ്, ഇത്രയൊക്കെ വന്നിട്ട് അവൻ പഠിച്ചില്ല, വീണ്ടും വരികയാ അല്ലേ? പണ്ട് എനിക്കറിയാം, ഞാനൊരു പാസ്റ്റർ എന്ന നിലയിൽ എനിക്കറിയാം, പഴയ പാസ്റ്റർമാരൊക്കെ സ്ഥലം മാറ്റി വീണ്ടും ആ സഭയിലോട്ട് വരുമ്പോ ഒരു അഞ്ചു വർഷം കഴിഞ്ഞ് വന്നാലും പറയും, ഓ നിങ്ങളുടെ പാസ്റ്റർ, ഓ പണ്ടിരുന്ന അവറാച്ചൻ പാസ്റ്റർ തന്നെയാണ് ഈ പ്രാവശ്യം. വളരെ ബുദ്ധിമുട്ടിയാണ് പലപ്പോഴും പറയാറുള്ളത് അല്ലേ? പഴയ അച്ഛനെ അല്ലെങ്കിൽ പഴയ ആ പാസ്റ്റർ ആണ് വീണ്ടും വരുന്നതെന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന, അല്ല പുതിയൊരാളെ വരുമ്പോഴത്തേക്ക് വളരെ സന്തോഷം. എന്താ പിന്നെ ആ പുതിയ പുള്ളിയെ കൊണ്ടിട്ട് കളിപ്പിക്കാമല്ലോ. പഴയ പുള്ളി ഇതെല്ലാം പഠിച്ചായതുകൊണ്ട് അധികം കളിയൊന്നും ഇവരുടെ നടക്കത്തില്ല. അപ്പൊ പുള്ളിക്കും ഇവരെ അറിയാം, പുള്ളിക്ക് സന്തോഷമില്ല, കാരണം ഇനി പുതിയൊരാളെ കണ്ടുപിടിച്ച് പഠിച്ചു വരുമ്പോഴത്തേക്ക് സ്ഥലം മാറ്റും. അപ്പൊ പഴയെടുത്തോട്ട് പോകാനാ പലർക്കും, പല 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 പാസ്റ്റേഴ്സിനും സന്തോഷിക്കണം. അവിടെ പണ്ട് ഒരു പഠനമല്ല, എന്തോ ഒരു പാമ്പ്, പഴയ പാമ്പ് കടിക്കുന്നതാണ്, എന്തോ ഒരു ഇതുണ്ടല്ലോ, ഒരു ഫ്രേസ് ഉണ്ടല്ലോ, സ്വാത്രം, ആ എത്ര വലിയ വിഷമാണെന്ന്, പഴയ എന്തോ പഴയത് തന്നെ കടിക്കുന്നതാണ് നമുക്ക് നല്ലതെന്ന്, എന്തോ ഒരു ഇതുണ്ട് ദൈവത്തിന്റെ സ്വാതന്ത്ര്യം. ഇവിടെ പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് ആ ഒരു വലിയ സന്തോഷം ഉണ്ടാകുമെന്ന് ഞാൻ ചിന്തിച്ച് അവനെ വീണ്ടും നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കുക. പഴയ ആളുകളെ വീണ്ടും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് അവർക്ക്, അതിനു വേണ്ടി അവർ വാഞ്ചിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അടുത്തായിട്ട് ഹല്ലേലൂയ സ്തോത്രം. ആ ഫിലിപ്പിയ ലേഖനം മൂന്നാമത്തെ അധ്യായം ഒന്ന് മുതലുള്ള ഒന്നിന്റെ വാക്യം, ഒന്നിന്റെ ഒന്നാമത്തെ വാക്യം വായിച്ചേ. ഒടുവിൽ എന്റെ സഹോദരന്മാരെ, ആ കർത്താവിൽ ക്രിസ്തുവിലായിരിക്കുന്നത് കൊണ്ടുള്ള സന്തോഷം. നാലിന്റെ നാലിന് എന്താ പറഞ്ഞിരിക്കുന്നത്? നാലിന്റെ നാലെന്ന് വായിച്ച്, കർത്താവിനെപ്പോഴും സന്തോഷിപ്പിൻ. അപ്പൊ ഈ ഇവിടെ ഉദ്ദേശിക്കുന്ന സന്തോഷം നിങ്ങൾ ക്രിസ്തുവിലായിരിക്കുന്നത് കൊണ്ടുള്ള സന്തോഷം. അവസാനമായ ഒരു സന്തോഷം കൂടെ പൗലോസ് പറഞ്ഞു നിർത്തുക. എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ സ്തോത്രം. അതെ, ഫിലിപ്പിയ ലേഖനം നാലാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം വായിച്ചേ. അതുകൊണ്ട് എന്റെ പ്രിയരും, ആ എന്റെ സന്തോഷവും കിരീടവുമായിട്ടുള്ളവരെ, ആരെയാ വിളിക്കുന്നേ? ഫിലിപ്പിയിലെ വിശ്വാസികളെ പറ്റി. എന്റെ സന്തോഷവും എന്റെ കിരീടവുമായിട്ടുള്ളവരെ എന്ന് പറഞ്ഞ എന്താ? നിങ്ങളൊക്കെ ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിൽ നിങ്ങളെ ക്രിസ്തുവിന് വേണ്ടി നേടിയ ആത്മാക്കളാണ്, ഞാൻ നേടിയ ആത്മാക്കളാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങൾ ആരാണ്? എന്റെ സന്തോഷമാണ്. അപ്പോൾ ആത്മാക്കളെ നേടുന്നതിലുള്ള സന്തോഷം. നിങ്ങളൊക്കെ ആരാണ്? എൻ്റെ
സന്തോഷവും കിരീടവും. സ്വർഗത്തിലോട്ട് ചെല്ലുമ്പോൾ നമ്മൾ പറയാനുണ്ടല്ലോ, ജീവന്റെ കിരീടം, തേജസ്സിന്റെ കിരീടം, വടാത്ത കിരീടം. പ്രസംഗിക്കാൻ അവസരം കിട്ടി നമ്മൾ ഇതെല്ലാം പറയും, കിരീടങ്ങളെല്ലാം പറയും. ഈ കിരീടങ്ങൾക്ക് വേണ്ടി എല്ലാം നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയും. പക്ഷെ ഈ കിരീടമല്ല എവിടെയാ നമ്മൾ നേടേണ്ടത്? ഈ ഭൂമിയിൽ വെച്ച് പ്രവൃത്തിയിലൂടെ നേടുമ്പോഴാണ് അവിടെ ചെല്ലുമ്പോൾ. ഇതെല്ലാം എന്താ കിരീടം എന്ന് ഉദ്ദേശിച്ചത്? വലിയ മുള്ളുണ്ടാക്കി തലയിലോട്ട് ഇങ്ങനെ വെച്ച് തരുന്നതാണ്. പൗലോസ് പറയുകയാണ്, നിങ്ങൾ എന്റെ സന്തോഷവും കിരീടവുമാണ്. നിങ്ങളാണ് എന്റെ കിരീടം. കാരണം നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ ക്രിസ്തുവിന് വേണ്ടി നേടിയിരിക്കുക. ഇനി തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് എന്താ പറഞ്ഞത്? ഒന്നാമത്തെ ലേഖനം വായിച്ചേ, രണ്ടാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം. ഞാൻ എന്റെ വാക്ക് ദിവസം നിർത്തുകയാണ്. അവിടെ ചോദിക്കുകയാണ്, എന്താണ് നമ്മളുടെ കർത്താവിന്റെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുൻപാകെ അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ ഞങ്ങളുടെ സന്തോഷമോ ഞങ്ങളുടെ പ്രശംസാ കിരീടമോ നിങ്ങളൊക്കെ തന്നെയാണ്. പ്രൈസ് ദ ലോർഡ്. ഞങ്ങളുടെ കിരീടം നിങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങളെ നേർവഴിക്ക് നയിച്ചു, നിങ്ങളെ വിശ്വാസത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നു. ഈ ക്രിസ്തുവിനെ അറിയുവാൻ നിങ്ങളുടെ ആത്മാക്കളെ ആ പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് നിങ്ങളെ ക്രിസ്തുവിലേക്ക് നയിപ്പാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങളാണ് ഞങ്ങളുടെ കിരീടം. പ്രൈസ് അല്ലാ ദൈവമക്കളെ, മറ്റുള്ളവരാണ് നമ്മുടെ കിരീടം. ഇവിടെയല്ല സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഈ കിരീടമായിട്ടൊക്കെ കാണുന്നത് ഇതൊക്കെ തന്നെയാണ്. മറ്റുള്ളവരെ കർത്താവിന് വേണ്ടി നേടുവാൻ കഴിയും, അതിന് നമ്മൾ സന്തോഷിക്കണം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇത്ര ദൂരം യാത്ര ചെയ്ത് ആത്മീയ കൂട്ടായ്മയ്ക്ക് വേണ്ടി നിങ്ങൾ ദീർഘദൂരങ്ങളിൽ എൻ്റെ പ്രദേശത്ത് വരുന്നുണ്ട്. അവിടെ മാത്രം നിൽക്കുന്ന ഒന്നല്ല, വിവിധ ഇടങ്ങളിൽ നമ്മുടെ ഈ ദേശത്തും മറ്റുള്ളവരെ കർത്താവ് ചോദിക്കുക, നിങ്ങളുടെ കൂടെ താമസിക്കുന്ന, നിങ്ങളുടെ കൂടെ നിങ്ങളുമായി സഹകരിച്ച ആ വ്യക്തിയോട് നിങ്ങൾക്ക് അവരെ നേടുവാൻ എന്തെങ്കിലും നിങ്ങൾ ചെയ്തോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? പ്രൈസ് ദാണ്. നിങ്ങൾക്ക് കിരീടാണ്. നമ്മള് ദൈവത്തിന്റെ വചനം പറഞ്ഞത് ചിലരെ നിത്യലജ്ജയ്ക്കായിട്ടും നിയമിച്ചിരിക്കുന്നതാണ്. നിത്യലജ്ജ എന്ന് ഉദ്ദേശിക്കുന്നത് കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാതെ അവിടെ ചെല്ലുമ്പോൾ, അവൻ അവിടെ ചെല്ലുമ്പോൾ ഒന്നും കിട്ടത്തില്ല. നേടി വന്നു ശരിയാണ്, പക്ഷേ നോക്കുമ്പോ എന്താണ്, ഇവന് ദാരിദ്ര്യം നിറഞ്ഞതാണ്. കാരണം അവന്റെ ഭൂണിയിലൊന്നും ഇല്ല. പക്ഷെ ഇവിടെ ദാരിദ്ര്യം നിറഞ്ഞ പലരും അവിടെ എന്താണ്, സമ്പന്നരാണ് അല്ലേ. കാരണം എന്താ, അവനെന്തായി മറ്റുള്ളവരെ നേടി. അവരൊക്കെ ആരാ? ആത്മാക്കളൊക്കെ ആരാ? നിങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങളുടെ കിരീടം. പ്രശ്നം നിങ്ങളാണ് ഞങ്ങളുടെ പ്രശംസ, മറ്റൊന്നുമല്ല. നിരാത്രികാലം അങ്ങനെ ആത്മാക്കളെ നേടുവാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നിങ്ങളെ നേടിയതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. തുടർന്ന് ഞങ്ങളുടെ ആയുസ്സിൽ കർത്താവിന് വേണ്ടി മറ്റുള്ളവരെ നേടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കണ്ണുകളെ ദിവസം നനയ്ക്കാം. ഇന്ന് രാത്രി ഏത് പ്രതികൂല സാഹചര്യങ്ങളിലായിരുന്നാലും സന്തോഷത്തോടുകൂടെ ജീവിപ്പാൻ ഫിലിപ്പിയ ലേഖനം നമ്മളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ, ആ കാരാ അടിമത്തത്തിൽ, ആ തടമുറയിൽ കിടന്നുകൊണ്ട് അവൻ സ്വർണം എടുത്തെഴുതുകയാണ്, നിങ്ങൾ സന്തോഷിക്കുക, നിങ്ങൾ സന്തോഷിക്കുക, നിങ്ങൾ സന്തോഷിക്കുക. നിങ്ങളെ പറ്റി ഓർക്കുമ്പോൾ എന്റെ ഈ ദുഃഖങ്ങളൊന്നും എനിക്കില്ല. ഈ തടവറ കിടക്കേണ്ടതൊന്നും എൻ്റെ ഒരു വിഷയമല്ല. ഇവിടുന്ന് ഞാൻ എപ്പോഴെങ്കിലും വെളിയിലിറങ്ങും. വെളിയിലിറങ്ങിയ ഉടനെ നിങ്ങളെ വന്ന് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. നിങ്ങൾ എന്നെയും കാണുവാൻ ആഗ്രഹിക്കുന്നു. എന്നെ മാത്രമല്ല, ക്രിസ്തുയേശുവിന്റെ സഹപഠനായ എഫ്എഫ്ഓസിനെയും തിമോത്തിയോസിനെയും ഒക്കെ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. കാരണം നിങ്ങളുടെ മനസ്സ് അങ്ങനത്തെ മനസ്സാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അതിൽ എനിക്ക് സന്തോഷമാണ്. നിങ്ങളെ ഓർക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളു നിറഞ്ഞ് കവിയാറുണ്ട്. നിങ്ങളുടെ ഏത് വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും എനിക്ക് നിരാശപ്പെട്ടോ അല്ലെങ്കിൽ അല്ലെ ബുദ്ധിമുട്ടിയോ പ്രാർത്ഥിക്കേണ്ടി വന്നിട്ടില്ല. സന്തോഷത്തോടുകൂടെ ഓർത്ത് കർത്താവേ അവന് വേണ്ടി അത് ചെയ്തു കൊടുക്കണമേ എന്നെനിക്ക് ആത്മാർത്ഥമായി സന്തോഷത്തോടെ പ്രാർത്ഥിക്കാൻ നീ കഴിഞ്ഞിട്ടുണ്ട്. കാരണം അത്ര നല്ല വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങളിൽ നിന്ന് അത്ര ആ ഒരു അനുഭവം ഞാൻ അനുഭവിച്ചിട്ടാണ്, അറിഞ്ഞിട്ടുള്ളവനാണ്.
അപ്പോൾ തന്നെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഈ ജഡത്തിൽ വസിപ്പാൻ ഞാനിപ്പോൾ സന്തോഷിക്കുന്നു. ഒന്നെനിക്കറിയാം, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നത് എനിക്ക് ഏറെ ഉത്തമമാണ്. പക്ഷേ എങ്കിലും അതിനേക്കാൾ ഇപ്പോൾ ഞാൻ രണ്ടിനാലും ഞെരുങ്ങുകയും രണ്ട് ചിന്തകളായി ഞാൻ ഞെരുങ്ങിയാണ്, ഇവിടെ വസിക്കണോ അവിടെ വസിക്കണോ. കാരണം രണ്ടും നോക്കുമ്പോൾ ഒരേ തട്ടിലാണ്. കാരണം നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ശരീരത്തിൽ വസിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി. പ്രയസനമാണ്. പിന്നെ പറയുകയാണ്, ഹല്ലേലൂയ, നിങ്ങൾ ഏക മനസ്സുള്ളവരായിരിക്കുന്നതിൽ വീണ്ടും സന്തോഷിക്കുകയാണ്. നിങ്ങളുടെ യൂണിറ്റി നേരത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ഇനിയും നിങ്ങൾ മുൻപോട്ട് പോകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കണം. നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ നടുവിൽ ഒരു വേർതിരിവും ഒരു വ്യത്യാസവും ഒരഭിപ്രായ ഭിന്നതകളും വ്യത്യാസങ്ങളും ഇതൊന്നും ഉണ്ടാകരുത്. നിങ്ങളേക മനസ്സുള്ളവരായി മുൻപോട്ട് പോകുന്നതിൽ സന്തോഷിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ നല്ല പ്രവൃത്തികളിൽ, നിങ്ങളുടെ വിശ്വാസം എന്ന യാഗത്തിൽ, നിങ്ങൾ ഏത് നല്ലൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിനുവേണ്ടി എന്നെ യാഗമാക്കേണ്ടി വന്നാലും ഞാൻ അതിൽ സന്തോഷിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ തന്നെ, ഓ, കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളോടൊപ്പമായിരുന്ന, നിങ്ങളെ ഏറ്റവും അധികം സ്നേഹിച്ച വ്യക്തികൾ, അവരെ ഓർത്ത് നിങ്ങൾ വളരെയധികം പ്രാർത്ഥിച്ചു, അവരുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇനി നിങ്ങൾ അവരെ കാണുമ്പോൾ, ആ പഴയ വ്യക്തികളെ കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന സന്തോഷം ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ തന്നെ അവൻ വീണ്ടും പറയുകയാണ്, ക്രിസ്തുവിലായിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ വീണ്ടും സന്തോഷിക്കുക, സന്തോഷിക്കുക. നിങ്ങൾ ഇനിയും സന്തോഷിക്കുക. നിങ്ങൾ ക്രിസ്തുവിലാണ്, നിങ്ങൾ ക്രിസ്തുവിലായത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. അവസാനമായി അവൻ പറയുകയാണ്, അതേ, നിങ്ങളെ ഞങ്ങൾ നേടിയത് കൊണ്ട് ഞങ്ങളുടെ കിരീടവും ഞങ്ങളുടെ സന്തോഷവും നിങ്ങൾ തന്നെയാണ്. സ്വർഗത്തിലെ ദൈവം കാണുന്ന ആ കിരീടം എന്തെങ്കിലും മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയതല്ല, ഈ ലോകത്തിലെ ഭൗതിക വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കിയതല്ല. പിന്നെയോ, ഓരോ ആത്മാക്കളെ നേടിയപ്പോൾ ആ ക്രെഡിറ്റ്, കാരണം ഒരു ആത്മാവിന്റെ വില സർവ്വലോകത്തെക്കാളും വിലയുള്ളതാണ്. ആ ക്രെഡിറ്റ് മുഴുവൻ ഞങ്ങൾക്ക്, അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. നിങ്ങളാണ് ഞങ്ങളുടെ സന്തോഷം, നിങ്ങളാണ് ഞങ്ങളുടെ ക്രെഡിറ്റ്. നിങ്ങളെ കാണുമ്പോൾ, ഓ, ദൈവം ഞങ്ങളോട് ഒരു വലിയ, ഞങ്ങൾക്ക് വലിയ പ്രശംസയാണ് നൽകാൻ പോകുന്നത്. നിങ്ങളിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഭാവിയുടെ മാനസാന്തരം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ മാത്രമല്ല സന്തോഷമുണ്ടാക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിന് വായിക്കുന്ന ലൂക്കോസ് 15:10 പറയുന്നു, അതേ, ഒരു ഭാവിയുടെ മാനസാന്തരത്തിൽ സ്വർഗവും സന്തോഷിക്കുന്നു. ദൂതന്മാരുടെ നടുവിൽ വലിയ സന്തോഷമുണ്ടാകുന്നു. ആ ഒരു വലിയ സന്തോഷം സ്വർഗത്തിൽ ഉളവാക്കത്തക്ക നിലയിൽ നിങ്ങളെ ക്രിസ്തുവിലേക്ക് നയിച്ചു. അതിൽ നിങ്ങൾ ഞങ്ങളുടെ സന്തോഷവും ഞങ്ങളുടെ കിരീടവുമാണ്. രാത്രി കാലം നമുക്ക് എത്ര കിരീടങ്ങൾ അങ്ങനെ ഓർത്ത് പറയുവാൻ കാണും, എത്ര പേരെ നമുക്ക് നേടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. രാത്രി സ്വർഗത്തിന്റെ എന്തെങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ അത് ഈ ഭൂമിയിലെ പ്രവൃത്തികൾക്കനുസരിച്ചാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്ന് രാത്രി മനസ്സിലാക്കി ഒരു പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ് നമുക്ക് കർത്താവ് സഹായിക്കട്ടെ. സ്നാനപ്പെടുന്നതും അന്യഭാഷ പറയുന്നതും ഒന്നുമല്ല ക്രിസ്തീയ ജീവിതം, അതൊക്കെ ആത്മീയ ജീവിതത്തിന്റെ ഭാഗങ്ങളാണ്. എന്നാൽ പ്രവൃത്തിയില്ലാത്ത ജീവിതമോ വിശ്വാസമോ ഇതൊന്നും കൊണ്ട് ദൈവസന്നിധിയിൽ യാതൊരു അർത്ഥവുമില്ല. കർത്താവിന് വേണ്ടി നിലനിൽപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കും. നമുക്ക് എല്ലാവർക്കും ദൈവസ്ഥലം എഴുന്നേറ്റ് നിൽക്കാം. ഒരു പ്രത്യാശ ഗീതം നമ്മൾ ഒരുമിച്ച് പാടി ദൈവസ്ഥലം കേൾപ്പിച്ചു കൊടുക്കാം. ആ സമയത്ത് സ്വർണ്ണ കാഴ്ച എടുക്കാം. ഹല്ലേലൂയ.